ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ്. നമസ്കാരം, ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. വീട്ടിൽ പുഴുശല്യം. സഹികെട്ട് വീട്ടുടമ കീടനിയന്ത്രണ കമ്പനിയെ സമീപിച്ചു. പുഴുക്കളെ തുരത്താൻ എന്ത് ചെയ്യണമെന്ന് ആരാഞ്ഞുകൊണ്ടാണ് കീടനാശിനി കമ്പനിയുടെ നിക് കാസ്ട്രോയെ അവർ സമീപിച്ചത്. കാലിഫോർണിയയിലാണ് സംഭവം. നിക് കാസ്ട്രോ പുഴു ശല്യമുള്ള ആ വീട്ടിൽ എത്തി. പുഴു എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിച്ചു. അതിസൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഭിത്തിയിലെ വളരെ ചെറിയൊരു സുഷിരത്തിലൂടെയാണ് പുഴു വരുന്നത് എന്ന് കണ്ടെത്തിയത്. ഭിത്തിക്കുള്ളിൽ പുഴു ഉണ്ടെങ്കിൽ എന്താകും കാരണം? അതിനകത്ത് എന്തെങ്കിലും ജീവി ചത്തു കിടക്കുന്നുണ്ടാകുമോ? ഏയ്, അതാകാൻ സാധ്യതയില്ല. ചുമരിനുള്ളിലേക്ക് ഒരു ജീവിക്കും കയറാനാവില്ലല്ലോ. എന്തായാലും വീടിന്റെ ഭിത്തി അല്പം പൊളിക്കാമെന്ന് തീരുമാനിച്ചു. വീട്ടുകാരുടെ സമ്മതത്തോടെ ഭിത്തിയുടെ ഒരു ഭാഗം പൊളിച്ചപ്പോൾ അകത്തുനിന്ന് നൂറുകണക്കിന് എക്കോൺ കായകൾ താഴേക്ക് വീണു. ഈ എക്കോൺ കായകളിൽ നിന്നാണ് പുഴുക്കൾ വരുന്നതെന്ന് കണ്ടെത്തി. ഭിത്തിക്കുള്ളിൽ 317 കിലോ എക്കോൺ കായകളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം എങ്ങനെ ഈ ചുമരിനകത്ത് എത്തി എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒടുവിൽ അതും കണ്ടുപിടിച്ചു. മരം കൊണ്ടുള്ള ചുമര് തുരന്ന് എക്കോൺ കായകൾ നിറച്ചത് മരംകുത്തികളാണ്. മരംകുത്തികൾ. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ്.